कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरचा दूला कर्तव्यं दैवमाधिकम् रेडियो कुछ तैयार है बिटके पोये ये साम यंदा ही कांड किने काल से इन्हें तो ड्राइंग बढ़ किना इतने इंद्रा ऑफिस है ऑफ उन्हें चाहिए दिल्ली आ इतने अच्छे वर्चस्व लो देवित्व ने आने के लिए करके पर जोड़ कर दे काल से इन्हें तो सुप्रभात में करें उच्चे इतने बोले अयो चेहरा मनुष्य ने काल एड़त कुत्ता निवृत्ति लिया तो उसने आनलो ये सामी उड़े ग्रिल्लू अर्चो चिरकी ने इन्हों चे मनुष्य नारक ने वैंडा चाउटंडा इधर ला इधी ना परम चारी करन्ना वनानी के जोस अयो एंडी देवमी हे बिरना बंद में केंद्र मारो इधर तानी तो फोड़ क्यों लो इतना फेल लाना रंगे वरने आधे ഇന്നലെ രാത്രി ആഹാരമൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഇറങ്ങി ഇപ്പൊ ഇത്തിരി സ്പീഡ് കൂടി പോയി എന്താ പേടിച്ച എഴുന്നേറ്റ് പോണ എഴുന്നേറ്റ് പോയിക്കോളാം ഈ തലയുടെ മരവിപ്പൊന്ന് മാറ്റേ കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ മോളി പോയിട്ട് എടുത്തുണ്ടുരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ പേസ്റ്റ് അല്ലേ മോത്തിരിക്കണത് ഏ എവിടെ ദേഹിരിക്കണ ആണോ അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഇവിടെ ഇരിക്കല്ലേ ദൈവമേ സൂര്യ നമസ്കാരം ചെയ്യുന്നിടത്ത് വന്നാണോ അഴിഞ്ഞാട്ടോ അലവിലെ തരോ കാണിക്കുന്നേ നീ പറയണ്ട അവനെ കൊണ്ട് എന്നാ പറയിപ്പിച്ചോളാ മാറി ഇല്ല മാറാനാ പറഞ്ഞത് മാറാൻ പറഞ്ഞില്ല ആണുങ്ങളില്ലാത്ത ഒരുത്തരെ കയറി താമസിപ്പിച്ചിരിക്കുന്നത് അതും പ്രായപൂർത്തിയാ പെണ്ണുള്ള വീട്ടില് മര്യാദക്ക് അവനെ ഇറക്കി വിട്ടോണം എന്ത് ചെയ്യണോ ഞാൻ ഞാൻ കാണിച്ചു മര്യാദക്കാരനോട് ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ ആ എരുമേലി അവനോട് കൊണ്ടുവന്നത് എരുമേലിയോ എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും എന്റെ അമ്മോ നീ അല്ലാണ്ട് അവനോട് കൊണ്ടുവന്നത് പറയണം ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്
നിങ്ങള് മൂന്നാള് സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമിയെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചത്. ഇപ്പതേ നോക്കിയേ, ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു. വട്ടപ്പള്ളി പോടാ പോടാ പോടാ. കരയുമ്പേ നീ ഇടപെടരുത്, ഇതെന്റെ പെണ്ണിന്റെ പ്രശ്നമാ. നിന്റെ പെണ്ണ്? ആരുടെ നിന്റെ പെണ്ണ്? എന്റെ മോള് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, അത് ചോദിക്കാൻ നീ ആരടാ? പോടാ. ദേ നിങ്ങളൊക്കെ കേക്കണം, ആ സ്വാമി ഉണ്ടല്ലോ അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ, അതിനാ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അവളും അയാളും തമ്മിൽ പ്രേമോ? അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ. കെട്ടിക്കോടാ പട്ടി. അതാ വേറെ റൂട്ടിലേക്കല്ലോ പോണത് സ്വാമി. വല്ലോടത്തും തന്നെ ഏതോടത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നു. ഉള ഉള്ളെല്ലാം റാവുത്തിലെ, ഞാൻ റാവുത്തോടും കൂടെ പറയാ, മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി വിട്ടണം, ഇല്ലേ അവന്റെ അവളെ ചോയി കോളനി വീഴും. ഓടാ പോയി അങ്ങനെ ചെയ്തിട്ട് വാ, അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ. ഓടാ എല്ലാരും പോടാ, നോക്കിക്കാ പോയ ഓടാ. മര്യാദക്കല്ലെങ്കിലും ഉണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും. പന്നികളെ നിക്കണവിടെ, എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തെറക്കോ? എന്നവന് ആരാണെന്ന് അറിയോ? എന്റെ മോനേടാ, മൂസാനേടാ. അവനെ നീ ചവിട്ടാൻ ചെന്ന് നിന്റെ കാലിയാ വെട്ടിയെറിയും. സ്വാമി സ്വാമി, എന്ത് ഭ്രാന്തായി കാണിക്കണേ, എങ്ങോട്ടാ പോണേ? അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ, നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. കേട്ട് ശൗമി, നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ചതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമസ്കാരം. എന്താ? ഞങ്ങൾ ഇവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി, അങ്ങോട്ടിരുന്നാട്ടെ, ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഓഹോ, നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചത്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത്? അത് എഴുതാനാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിയിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണോ? അതെ. അല്ല, അതെ, ഞാനാ. ചേട്ടൻ, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടത്? പറഞ്ഞോളൂ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ, എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. കുറെ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യരെന്റെ മുമ്പിൽ വരുന്നത്, അതിന്റെ ഒരു സന്തോഷം. അതെന്താ, മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ ഇവിടെ മനുഷ്യരിക്കണു, ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരാരിലും ജവിമാർ ഇങ്ങനെ ചെയ്യുവോ? ആ മൂസാസേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാസേട്ടന്റെ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. യുവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സ്വാമി, ചങ്ങല
ചങ്ങല സ്വാമി ചങ്ങല ദേ കാലുമ്മ ചങ്ങല ഓടി ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ എടാ പട്ടി നീ പോടാ പട്ടി അവൻ എന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്നാടാ പട്ടി അത് ശരി നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരിക്കും വാടക താമസിക്കത്തിനൊക്കെ അല്ല പിന്നെ അതെ ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിലേ ഞങ്ങളെ കൊന്നുകളയെന്നാ വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത് അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ നിങ്ങൾ അവിടെ താമസിച്ചാ മതി ഞാൻ പറയുന്ന അനുസരിച്ചാ മതി ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടണ്ട ഞങ്ങൾ മാറിക്കോളാം മാറിക്കോളാന്നു ഇനി എങ്ങാനും നിങ്ങൾ അവിടെ നിന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും അയ്യോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പ്ലീസ് ഞാൻ പറയാ നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല